പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ശാലോം ഒരുക്കുന്ന ഇന്നത്തെ ഈ മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ പരിശുദ്ധ അമ്മയെ കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും പരിശ്രമിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഒരു തീർത്ഥാടനത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു എപ്രകാരമാണ് നമ്മുടെ പിൻതലമുറക്കാൾ നമുക്ക് ഈ വിശ്വാസം തന്നത് എന്ന്. അത് അവർ വിശ്വസിച്ചു, അവർ ജീവിച്ചു. ആ വിശ്വാസവും ആ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ സാക്ഷിയായി തീർന്നു. ചരിത്രത്തിലൂടെ ഈ വിശ്വാസം പിൻതലമുറക്കാർ കൊടുക്കുന്നത് വിവിധ ചിത്രങ്ങളിലൂടെയും ലിഖിത രൂപത്തിലൂടെയും ഐക്കണിലൂടെയും മറ്റുമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യാമാതാവിനെ പറ്റി നമുക്കറിയാം. ചരിത്രത്തിൽ യേശുവിന് 5 തരത്തിലുള്ള സാക്ഷ്യമാണ് ലോകം കൊടുത്തിരുന്നത്. ഒന്ന് നാം കാണുന്നത്, ചരിത്രത്തെ മുഴുവൻ യേശുവിൻ്റെ ജനനം തന്നെ രണ്ടായിട്ട് ഭാവിച്ചു, AD എന്നും BC എന്നും. അന്നോ ദോമിനി, ഡിയർ ഓഫ് ദ ലോർഡ്, അതാണ് AD. അതായത് യേശുവിനോടുകൂടി പുതിയൊരു ചരിത്രം ആരംഭിക്കുകയാണ്. രണ്ടാമതായി നാം സാക്ഷ്യം കാണുന്നത്, യേശുവിന് സാക്ഷ്യം തരുന്നത് ശ്ലീഹന്മാരാണ്. സുവിശേഷ വിവരണങ്ങളിലൂടെ അവർ കണ്ട യേശുവിനെ, കേട്ട യേശുവിനെ, അനുഭവിച്ച യേശു സാന്നിധ്യം അവർ വിവരിച്ചു തന്നു. പിന്നീട് ശ്ലീഹന്മാർ യേശുവിന് ഉയർപ്പിന് സാക്ഷിയായി. നടപടി പുസ്തകത്തിൽ പത്രോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന് സാക്ഷികളാണ്. അത് മൂന്നാമത്തെ രീതിയിൽ യേശുവിന് സാക്ഷ്യം നൽകുന്നു. വീണ്ടും നിങ്ങളിൽ ചിലരൊക്കെ ഒരുപക്ഷേ വിശുദ്ധ നാടുകളിലൊക്കെ പോയിരിക്കാം. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നാം കാണുന്നത് എന്താണ്? യേശു ജനിച്ച സ്ഥലം, ജീവിച്ച സ്ഥലം, മരിച്ച സ്ഥലം, ഇന്ന് ആ സ്ഥലവും യേശുവിന് സാക്ഷ്യം നൽകുന്നു. അഞ്ചാമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശുവിൻ്റെ അമ്മ ചരിത്രത്തിൽ പല തവണകളായി പല രാജ്യങ്ങളിലായി വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുക്കുമാരന് സാക്ഷ്യം നൽകുന്നു. പരിശുദ്ധ അമ്മയുടെ ആ സാക്ഷ്യത്തെപ്പറ്റി, പ്രത്യക്ഷപ്പെടലിനെ പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഫാത്തിമയിലും ലൂർദിലും പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ ചിത്രങ്ങളാണ്. അതിനതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ സംഭവിച്ചതാണ് ഫാത്തിമ, അത് പോർട്ടുഗലിലാണ്. അതുപോലെ തന്നെ ലൂർദ് ഫ്രാൻസിലാണ്. ഇത് മാത്രമല്ല, മെക്സിക്കോയിൽ ഗുഡാലുപ്പെ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും മാതാവിൻ്റെ എവിടെയൊക്കെ ക്രൈസ്തവ വിശ്വാസം ഉടലെടുത്തോ അവിടെയൊക്കെ ചരിത്രത്തിൽ മാതാവിൻ്റെ വിവിധ രീതിയിലുള്ള പ്രത്യക്ഷപ്പെടൽ നമ്മൾ കാണുന്നുണ്ട്. അത് ശിശുക്കൾക്കാകാം, മുതിർന്നവർക്കാകാം, അതുപോലെ യുവാക്കൾക്കാകാം. ആധുനിക ലോകത്തിൽ മെജുഗോരയിലെ ആ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ഇന്നും തുടരുന്നു. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനൊക്കെ ഒരു സന്ദേശമുണ്ട്. മേരി ഒരിക്കലും സ്വയം പുകഴ്ത്തി പറയാറില്ല. സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ, മേരിക്ക് ദൈവസന്ദേശം കിട്ടിയ ശേഷം, എലിസബത്തിനെ സന്ദർശിച്ച ശേഷം മേരി പാടുന്ന സ്തോത്രഗീതം, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ആ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന ആ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണവുമാണിത്. ഇവിടെ മേരിയുടെ പ്രത്യക്ഷപ്പെടലിന് എല്ലായിടത്തും ഒരേ ലക്ഷ്യമാണുള്ളത്. കാനായിൽ വെച്ച് മേരി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇതാണ് മേരിയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ എല്ലാം സാരാംശം. മേരി എപ്പോഴും ആർക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നുവോ, ആർക്കൊക്കെ സന്ദേശം നൽകുന്നുവോ, അവരോടൊക്കെ പറയുന്നത് യേശുവിൻ്റെ തൻ്റെ പുത്രനായ യേശുവിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ്. അഭൗമികമായ പ്രത്യക്ഷപ്പെടൽ, ഇത് ഭൗമികമായ കാഴ്ചയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇതൊരു മറ്റൊരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം ചില വ്യക്തികൾക്ക് നൽകപ്പെടുന്നു, ചില സമൂഹങ്ങൾക്ക് നൽകപ്പെടുന്നു. ഇത് ചരിത്ര വസ്തുതയാണ്, ഇന്ന് നടക്കുന്ന കാര്യമാണ്. അച്ഛാ, എന്താണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അത് ശരിക്കും ചരിത്രപരമായി സംഭവിക്കുന്നതാണോ അതോ ചിലരുടെ മാനസിക സംഭ്രമം കൊണ്ടുള്ള ഒരു തോന്നൽ മാത്രമാണോ? മാതാവിൻ്റെ പ്രത്യക്ഷത്തെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്. ചിലരുടെ മാനസികമായ വിഭ്രമത്തിൽ നിന്നും വരുന്ന ചില കാര്യങ്ങളാകാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് മേരി പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല, ഏതാനും ചില വ്യക്തികൾക്കോ ഏതാനും കുട്ടികൾക്കോ മാത്രം കാണുന്നു, ഇതൊക്കെയാണ് വ്യത്യാസമുണ്ട്. മാനസികമായ ബ്രഹ്മത്തിൽ നിന്നും വരുന്നതും യഥാർത്ഥത്തിലുള്ള പ്രത്യക്ഷപ്പെടലും. യേശുവിൻ്റെ കാലത്ത് തന്നെ അഭൗമികമായ പ്രത്യക്ഷപ്പെടലുണ്ടായിരുന്നു. യേശു തന്നെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യരോടൊത്ത് യേശു നടന്നു പോയെങ്കിലും അവരുടെ കണ്ണുകൾ ബന്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി അത് യേശുവാണെന്ന്. അതിൻ്റെ അർത്ഥം ആ സമയത്തും പ്രത്യക്ഷപ്പെടലുണ്ടായിരുന്നു. ഇനി മേരിയുടെ പ്രത്യക്ഷപ്പെടൽ. ചരിത്രത്തിൽ നാം കാണുന്നത് വിവിധ രൂപത്തിലാണ് മേരി പ്രത്യക്ഷപ്പെടുന്നത്. ഒരേ മാതാവ് ഓരോ വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും ഓരോ രീതിയിലാണ്. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതൊക്കെ ദൈവിക രഹസ്യത്തിൻ്റെ കാര്യമാണ്. ഉദാഹരണമായിട്ട് ഫാത്തിമയിൽ ഫ്രാൻസിസ്കോ, ജസീന്ത, ലൂസി എന്നിവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടികൾ യഥാർത്ഥത്തിൽ മാതാവിനെ കണ്ടു, സുന്ദരിയായ ഒരു സ്ത്രീയെ. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്? മേരി വെളിപ്പെടുത്തുന്നു കൊടുക്കത്തു, ഞാൻ അമലോത്ഭവയാണ്. പിന്നീട് അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിവസത്തിൽ വളരെയധികം ജനങ്ങളും ഒന്നിച്ചു കൂടിയിരുന്നു. അവർ കുട്ടികൾ എന്തോ അഭൗമികമായ ഒരു തലത്തിലേക്ക് അവരുടെ മനസ്സിനെ ഉയർത്തുന്ന അവർ കണ്ടു. കുട്ടികൾ മാതാവിനെ യഥാർത്ഥത്തിൽ കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊരു മാനസിക വിഭ്രാന്തിയല്ല, ഒരു ഹല്യൂസിനേഷനല്ല. യഥാർത്ഥത്തിൽ സ്വർഗീയ രാജ്ഞി ശിശുക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ ബാക്കിയുള്ളവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ലോകത്തിൽ പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള പ്രത്യക്ഷപ്പെടൽ. മെജുഗോറയിൽ ഇന്നും നടക്കുന്ന സംഭവമാണ്. ആ യുവാക്കൾക്ക് മാതാവിനെ ദർശിക്കുവാൻ സാധിക്കുന്നു. അവിടെ കൂടുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് ദർശനം ലഭിക്കുന്നില്ലെങ്കിലും ഒരു മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ പോകുന്നത്. ഇന്നും സംഭവിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനെ വിവേചിച്ചറിയണം. ഒരു വ്യക്തി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കണമെന്നില്ല. സഭയുടെ നിലപാടും അത് തന്നെയാണ്. സഭ ഉടനെ തന്നെ അതിനൊരു അംഗീകാരം നൽകുന്നില്ല. അതിൽ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് മാനസിക വിഭ്രാന്തിയിൽ നിന്നും വരുന്നതാകാം, അതിഭക്തിയിൽ നിന്നും വരുന്നതാകാം. അപ്പോൾ അതിനെ സസൂക്ഷ്മം സഭ പരിശോധിച്ച ശേഷമേ അതിനെപ്പറ്റി ഒരു തീരുമാനം പറയുകയുള്ളൂ. ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് നാം കേൾക്കുന്നുണ്ട് ഇന്നും. പക്ഷേ സഭ ഔദ്യോഗികമായിട്ട് ഇതിനെ ഒന്നും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അതിൽ നിന്നും പിന്തിരിയുവാൻ ജനങ്ങളെ സഭ ആവശ്യപ്പെടുന്നുമില്ല. ഫാത്തിമ, ലൂർദ് തുടങ്ങിയ സ്ഥലങ്ങളെ സഭ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. അത് വർഷങ്ങളുടെ പഠനത്തിനും അനുഭവത്തിനും ശേഷം മാത്രം. അപ്പോൾ ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ വിവേകപൂർവം, ഭക്തിപൂർവം നമ്മൾ ഇതിനെ സമീപിക്കണം, നമ്മൾ അറിയണം. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുന്നത്. അച്ഛാ, ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അസാധ്യമാണ്. കാരണം ഇത് പ്രപഞ്ച നിയമങ്ങൾക്ക് എതിരാണ്. ഇതിനെപ്പറ്റി അച്ഛൻ എന്താണ് പറയുക? നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ പ്രപഞ്ച നിയമങ്ങൾക്കെതിരാണിത്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തി ഇന്നിതാ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ വ്യക്തികൾക്ക് ചില സമയങ്ങളിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നു. സ്വാഭാവിക നിയമത്തിനെതിരാണ്. പക്ഷേ നാം കാണുന്നുണ്ട് ചരിത്രത്തിൽ അസ്വാഭാവികമായ സംഭവങ്ങളും ലോകത്തിൽ ഉടലെടുക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് മോസസ് ദൈവത്തെ ദർശിക്കുന്ന രംഗം നാം കാണുന്നുണ്ട്. മുൾപ്പടർപ്പ്
കത്തിയെരിയുന്നതായി മോശ കാണുന്നു, പക്ഷേ അത് കത്തിച്ചാമ്പലായിത്തീരുന്നില്ല. സ്വാഭാവിക പ്രപഞ്ച നിയമത്തിൻ്റെ അതീതമാണത്. യേശുവിൻ്റെ ജന്മം തന്നെ സ്വാഭാവിക നിയമങ്ങൾക്ക് അതീതമാണ്. പിന്നീട് തിരുസഭ ചരിത്രത്തിലും നാം ഇത് കാണുന്നുണ്ട്. അപ്പസ്തോലന്മാർ ജയിലുകളിൽ നിന്നും രക്ഷപ്പെടുന്നത്, അവർ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് പലപ്പോഴും സ്വാഭാവികമായ നിയമങ്ങൾക്കപ്പുറം ചില പ്രതിഭാസങ്ങളിലൂടെയാണ്. ഇത് തന്നെ സഭാചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനും കാണുന്നുണ്ട്. ചരിത്രത്തിൽ മുഴുവൻ ഓരോ സമയത്ത് ഓരോ രാജ്യത്ത് ആവശ്യമനുസരിച്ച് അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ഈ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അന്നത്തെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുകയാണ്. മാതാവ് ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ലോകം ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു. യുദ്ധം നിൽക്കുവാനും സമാധാനമുണ്ടാകുവാനും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ഗുഡാലുപ്പയിൽ ഒരു വിശ്വാസിക്ക് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് പൂക്കൾ നൽകുകയാണ്. ആ പൂക്കൾ രാജാവിൻ്റെ പക്കലെത്തിക്കുവാൻ തൻ്റെ വസ്ത്രത്തിൽ ആ പൂക്കളുമായി പോയപ്പോൾ ആ വസ്ത്രത്തിൽ ആ സ്ത്രീയുടെ മുഖം തെളിഞ്ഞു വന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് മാതാവായിരുന്നുവെന്ന്. അവിടെ അത്ഭുതത്തിന് തുടക്കം കുറിക്കുകയാണ്. പിന്നീട് ഏതാനും വർഷങ്ങൾ കൊണ്ട് മെക്സിക്കോ രാജ്യം മുഴുവൻ യേശുവിൽ വിശ്വസിച്ചു. ഇതുപോലെ ചരിത്രത്തിൽ മേരിയുടെ പ്രത്യക്ഷം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പല രീതിയിൽ, വ്യക്തിപരമായും അതുപോലെ തന്നെ സമൂഹത്തിലും. ഒരു വ്യക്തിക്ക് കാണപ്പെടുമ്പോൾ ആ വ്യക്തി സാധാരണഗതിയിൽ ധ്യാനാത്മകതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ അതിന് ചുറ്റും ആളുകളുണ്ടെങ്കിലും കാണണമെന്ന് നിർബന്ധമില്ല. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഇവിടെയും എപ്പോഴും മാതാവ് ഒരു സന്ദേശം നൽകും, അന്നത്തെ കാലത്തിന്, അന്നത്തെ ദിവസത്തിന്. അതാണ് റോസമിസ്റ്റിക്ക. ഉദാഹരണമായിട്ട് മൂന്ന് പൂക്കളുള്ള റോസമിസ്റ്റിക്ക. അപ്പോൾ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട ആ നേഴ്സിന് കൊടുത്ത സന്ദേശം ഇതായിരുന്നു: പ്രാർത്ഥന, പ്രാച്ചിത്തം, പരിഹാരം, ഇതിലൂടെ മാത്രമേ ഇപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തെ മുഴുവൻ ആഹ്വാനം ചെയ്യുകയാണ് ഇതിലൂടെ. അപ്പോൾ മേരിയുടെ പ്രത്യക്ഷം ചരിത്രത്തിൽ അത് സത്യമാണ്, അത് വിശ്വസിക്കുവാൻ സാധിക്കും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാം അതിനെ വിവേകപൂർവം സമീപിക്കണം, വിശ്വാസപൂർവം സമീപിക്കണം. അതുപോലെ തന്നെ സഭാധികാരികളുടെ ഗൈഡൻസ്, അവരുടെ ആ പ്രത്യേകമായ അറിവ്, നിയന്ത്രണം അവരിൽ നിന്നും കിട്ടുവാനും ശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുന്നത്. അച്ഛൻ പറഞ്ഞുവല്ലോ, മാതാവ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട്. ഈ പ്രത്യക്ഷപ്പെടലിൽ ഒരു വിശ്വാസി നിർബന്ധമായും വിശ്വസിക്കണമെന്നുണ്ടോ? എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം യേശുവിനെ കേന്ദ്രീകൃതമാണ്. അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് സുവിശേഷത്തിലാണ്, വിശുദ്ധഗ്രന്ഥത്തിൽ. അപ്പോൾ നമ്മുടെ അടിസ്ഥാന വിശ്വാസം വിശുദ്ധഗ്രന്ഥമാണ്. മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് സുവിശേഷത്തെ പൂർത്തീകരിക്കുന്നില്ല. കാരണം സുവിശേഷം അതിൽ തന്നെ പൂർണ്ണതയുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്? മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലും സന്ദേശവും ദൈവവചനത്തെ കൂടുതൽ പ്രശോഭിതമാക്കുന്നു. നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും മാതാവിൻ്റെ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൽ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. വിശ്വാസപൂർവം അതിനെ സമീപിക്കാം, അതല്ലെങ്കിൽ അതിനെ എനിക്ക് മാറ്റി നിർത്താം. സഭയും ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. ഇതുപോലെയുള്ള പ്രത്യക്ഷപ്പെടലിൽ നമ്മൾ വിശ്വസിച്ചേ തീരൂ, രക്ഷപ്പെടുവാൻ അതാ നിർബന്ധമില്ലതാനും. എന്നാൽ അത് ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും.
ഉദാഹരണമായിട്ട് നമ്മൾ ലൂർദിൽ പോവുകയാണ്. ലൂർദിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ മാതൃഭക്തിയോടെ നടത്തുന്ന പ്രദക്ഷിണത്തിൽ നാമം പങ്കുചേരുമ്പോൾ ഒരഭൗമ്യമായ അലൗകികമായ ഒരു സന്തോഷം നമുക്കും അനുഭവപ്പെടും. വിശ്വാസത്തെ അത് വളർത്തും. എങ്കിലും നമ്മുടെ വിശ്വാസം ചെന്നെത്തുന്നത് യേശുവിലാണ്, സുവിശേഷത്തിലാണ്. ആ രീതിയിൽ വേണം ഓരോ ദർശനത്തെയും നമ്മൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. അച്ഛാ, എനിക്കൊരു ഡൗട്ടുണ്ട്. ചില രൂപങ്ങളിൽ നിന്ന് രക്തവും കണ്ണുനീരും പാലും തേനും ഒഴുകി വരുന്നതായൊക്കെ പറയുന്നുണ്ട്. ചിലത് കണ്ടിട്ടുമുണ്ട് ഞാൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഇതിൻ്റെ അർത്ഥം? ഈ കാലഘട്ടത്തിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ പല സംഭവങ്ങളെപ്പറ്റിയും കേട്ടിട്ടുണ്ട്. അതായത് ചില തിരുസ്വരൂപങ്ങളിൽ നിന്ന്, ചില ചിത്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് റോസാമിഷ്ടിക്ക, അതിൽ നിന്നൊക്കെ കണ്ണുനീര് വരുന്നു, രക്തം വരുന്നു. ചില രൂപങ്ങളിൽ നിന്നും തേനൊലിക്കുന്നു, എണ്ണ വരുന്നു, സുഗന്ധം വരുന്നു. ഇതൊരു ഈ പ്രതിഭാസം നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്നതിന് ഉത്തരം ഞാൻ കണ്ടെത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19:26-27 വാക്കുകളിലാണ്. അവിടെ യേശു തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീ, ഇതാ നിൻ്റെ മകൻ. സ്നേഹിച്ച ശിഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ കാൽവരിയിൽ ആരംഭിച്ച ദിവ്യ മാതൃത്വത്തിൻ്റെ തെളിവുകളാണ് ഇതെന്ന് ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴാണ് ഒരമ്മ കരയുന്നത്? എപ്പോഴാണ് ഒരമ്മയുടെ കണ്ണിൽ നിന്നും രക്തം വരുന്നത്? തൻ്റെ മക്കൾ നേരായ വഴിയിൽ കൂടി പോകാതെ വരുമ്പോൾ. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് ആ സ്നേഹനിധിയ അമ്മ കരയുന്നു. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുവാനും അനുഭവിക്കുവാനും വേണ്ടി ചില ചിത്രങ്ങളെ മാർഗമാക്കി എടുക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ വിശ്വസിക്കുവാൻ. അതാണ് കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും അർത്ഥം വരുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ റോസാമിസ്റ്റിക്ക. ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഇന്ന് അത്ഭുതം നടക്കുന്ന ഒരു ചിത്രം റോസാമിസ്റ്റിക്കായുടേതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അവിടെ എപ്പോഴും കണ്ണുനീരിൻ്റെയും ഒരു രക്തത്തിൻ്റെയും കഥയാണ് അവിടെയുള്ളത്. അവിടെ എപ്പോഴും സന്ദേശം കിട്ടുന്നത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതാണ് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം, നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യകുലം, അവരെ അതിൽ നിന്നും ഒരമ്മയുടെ ഹൃദയത്തോടെ വീണ്ടെടുക്കുവാനുള്ള അമ്മയുടെ ആഗ്രഹം കണ്ണുനീരിലൂടെ വരുന്നു. അത് മനുഷ്യർ വിശ്വാസികളോട് പറയുകയാണ്, ആ കണ്ണുനീരും ആ രക്തവും ഏറ്റെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രായശ്ചിത്തം ചെയ്യുവാൻ, പരിഹാരം ചെയ്യുവാൻ. പിന്നെ തേൻ വരുന്നു, ചില സ്ഥലങ്ങളിൽ എണ്ണ വരുന്നു. ഈ എണ്ണയ്ക്കും തേനിനും വലിയ അത്ഭുത ശക്തിയും കാണുന്നുണ്ട്, രോഗശാന്തിയുടെ. തേനും എണ്ണയും അത് ബൈബിളിൽ നാം കാണുന്ന ഒരു പ്രതീകമാണ്, നന്മയുടെ പ്രതീകമാണ്. നല്ല സമറിയക്കാരൻ അവൻ്റെ ഭാണ്ഡമഴിച്ച് അവിടെ വീഞ്ഞൊഴിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ നല്ല വസ്തുക്കൾ എപ്പോഴും നന്മയെ പ്രതീകരിക്കുന്നു. മാതാവ് ഇതുപോലെ പ്രത്യക്ഷപ്പെടുന്നവർക്ക് ചിലർക്ക് നല്ല സുഗന്ധം അനുഭവപ്പെടുന്നു. ദൈവീകമായ സാന്നിധ്യത്തിൻ്റെ, അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സുഗന്ധം. അതേസമയം പൈശാച്യ ശക്തിയുടെയും സാന്നിധ്യമുണ്ട്, അവിടെ അനുഭവപ്പെടുന്നത് ദുർഗന്ധമാണ്. അപ്പോൾ ഈ പറഞ്ഞ സത്യത്തിലൂടെ മാതാവ് തൻ്റെ അമ്മയുടെ ഹൃദയം നമുക്കായി തുറന്നു കാണിക്കുകയാണ്. എത്രമാത്രം ഒരാത്മാവിൻ്റെ നാശത്തിൽ അമ്മ കരയുന്നു, അമ്മ ദുഃഖിക്കുന്നു. അത് ജലമായിട്ടല്ല, കണ്ണുനീരായിട്ടല്ല, രക്തമായിട്ട് വരെയും ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇതുപോലുള്ള ചിത്രങ്ങളിലും രൂപത്തിലും കാണുന്നത്. അതുതന്നെയപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിച്ചെന്ന് കാണുമ്പോൾ നമ്മൾ അതിനെ കൊട്ടിഘോഷിക്കുകയല്ല വേണ്ടത്, അതിനെ നമ്മൾ വീക്ഷിക്കണം, പക്വതയോടെ നമ്മൾ സമീപിക്കണം, അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില സ്ഥലങ്ങളിൽ ചില പൈശാചിക ശക്തികൾക്കും ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ നടത്തുവാൻ സാധിക്കും, അതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സഭാധികാരികളുടെ നിയന്ത്രണത്തിലും
അവരുടെ അവർ നയിക്കുന്ന മാർഗത്തിലൂടെയും നമ്മൾ ഇതിനെ കാണുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷം പല രീതിയിൽ വരുന്നു. ചിലപ്പോൾ അമ്മയുടെ രൂപത്തിൽ വരുന്നു, അത് തന്നെ പല രൂപത്തിലും ഭാവത്തിലും പലർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിന് വിശ്വാസപൂർവ്വം എടുക്കുന്നവർക്കാണ് ഇതിനെല്ലാം അർത്ഥവും ഇതിനെല്ലാം ചൈതന്യവും ലഭിക്കുന്നത്. ഇതാണ് മേരിയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക. യേശു പറയുന്നുണ്ടല്ലോ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ നിൻ്റെ കുരിശുമെടുത്തിൻ്റെ പിന്നാലെ വരിക. മേരി നമ്മളെ കൈപിടിച്ച് ആ കുരിശിൻ്റെ പിന്നാലെ നടത്തുന്ന ആ മനോഹരമായ സംഭവമാണ് മേരിയുടെ പ്രത്യക്ഷപ്പെടൽ ലോകത്തിന് വേണ്ടിയിട്ട്. പരിശുദ്ധിയമ്മ യേശുവിന് ജന്മം നൽകി, യേശു കൊടുത്ത ആ ദൗത്യം അന്ന് നിർവഹിച്ചു, ഇന്ന് നിർവഹിക്കുന്നു. പ്രത്യക്ഷപ്പെടൽ മാതാവിൻ്റെ ദർശനത്തിലൂടെ, മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ, അതെനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നതാണ്. ഏതാനും വ്യക്തികൾക്ക് മാത്രമല്ല, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ജപമാല ചെല്ലുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവകൃപയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും സഹായവും അമ്മയുടെ ആ സാന്നിധ്യവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ, പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ, മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.